ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മളെപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പിന്നെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടൈം എങ്ങനെ മാനേജ് ചെയ്യുക, ടൈം മാനേജ്മെൻറ്റിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു നീറ്റ് എന്ന് പറയുന്ന എല്ലാവരും ഡോക്ടറാവണം അല്ലെങ്കിൽ ആ തരത്തിലുള്ള മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകണം, ആൾക്കാരുടെ ജീവിതം വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഫസ്റ്റ് എനിക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ പറയാനുള്ളത്, പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു ഡോക്ടർ പ്രൊഫഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ ടൈം മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എക്സാമിന് വേണ്ടി മാത്രമല്ല, നീറ്റ് എക്സാം കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു പ്രോസസ്സ് പോയി എന്നുള്ളതല്ല. അപ്പോൾ ഞങ്ങളൊക്കെ, ഞാനൊക്കെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കാഷ്വലി നിൽക്കുന്ന സമയത്ത് അറ്റ് എ ടൈം കുറേ പേഷ്യൻസ് വരും. ഓരോ പേഷ്യൻസിൻ്റെ സമയത്ത്, ഇപ്പോൾ വരുന്ന സമയത്ത് അവരുടെ പിന്നെ കുറേ എമർജൻസി മാനേജ്മെൻറ്റ് ചെയ്യാനുണ്ട്, ഡ്രഗ്സ് കൊടുക്കും, അതിൻ്റെ കൂടെ തന്നെ അവരുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യാനുണ്ട്. സിമിലർലി നമ്മൾ മറ്റൊരു പേഷ്യൻസിനെ നമ്മൾ പിന്നെ വേറെ തരത്തിലുള്ള ഇപ്പം പ്രൊസീജിയറിന് കയറ്റിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ തരത്തിലുള്ള കുറേ മൾട്ടിപ്പിൾ ടാസ്ക് വരുന്ന സമയത്ത് പ്രോപ്പർലി ടൈം മാനേജ് ചെയ്ത് പോകേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആസ് എ ഡോക്ടർ പ്രൊഫഷണൽ രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ പിന്നെ ഫോർ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ടൈം എത്രത്തോളം അതിൻ്റെ പിന്നെ ആക്ട് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ സർജറി ചെയ്യുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ഇത് പ്രിസൈസ് ടൈമിലി നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അപ്പം അതിനൊരു എഫക്റ്റ് ഉണ്ട്, ആ എഫക്റ്റിനുള്ളിൽ നമുക്ക് ഈ സർജറി തീർക്കണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ലോലി ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫാസ്റ്റ് കൂടുമ്പോൾ അതിൻ്റെ പ്രിസൈസ് കുറയാനും പറ്റില്ല. അപ്പോൾ ആ തരത്തിൽ ആസ് എ ഡോക്ടർ ആവുന്ന സമയത്ത് ടൈം മാനേജ്മെൻറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നിന്നാവണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നീറ്റിൻ്റെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ പഠിക്കുന്ന സമയത്ത് ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയിൻ്റിലേക്ക് വരുന്ന സമയത്ത് 24 hours എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതിന് ടൈം മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് മാനേജ് ചെയ്തിട്ടൊന്ന് ഉഷാറാക്കുക എന്നുള്ളതല്ല, മാക്സിമം ടൈം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. മാക്സിമം ടൈമോട് നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനോ മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നമ്മൾ നീറ്റിൽ സ്കോർ കൂട്ടാനും എന്തൊക്കെയാണ് ആ ടൈമിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് എന്ത് എടുക്കാം, ഫസ്റ്റത്തെ ഒരു പോയിന്റിൽ നമുക്ക് ഉള്ള സമയം നമുക്ക് എങ്ങനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉള്ള സമയത്ത് നമുക്ക് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക? അപ്പം അതിൽ ഫസ്റ്റ് കാര്യം വരുന്നത്, ഉള്ള സമയത്ത് നമുക്ക് കിട്ടിയ സമയത്ത് നമുക്ക് അവൈലബിൾ ആയ സമയം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഒരു സ്പീഡ് എഫിഷ്യൻസി നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏത് ഏരിയയിലാണ് നമ്മൾ ഏറ്റവും സ്പീഡായിട്ടുള്ളത്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര സ്പീഡാണ് എടുക്കുന്നത്, എത്ര സെക്കൻഡ്സാണ് എടുക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ്സ് തന്നെ പറയാം, നമുക്ക് സെക്കൻഡ്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായതുകൊണ്ട് സെക്കൻഡ്സ് തന്നെ പറയാം. അപ്പം ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ, അത് ശരിയാക്കാൻ, അല്ലെങ്കിൽ ഓരോ ഏരിയ പഠിക്കാൻ നമ്മൾ എടുക്കുന്ന സമയം നമ്മൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇനീഷ്യലി അത് വളരെ കൂടുതലാവും. നമ്മളൊരു ക്വസ്റ്റ്യൻ ശരിയാക്കാൻ ചിലപ്പം 100 seconds എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ 120 seconds എടുക്കുന്നുണ്ടാവും, 90 seconds എടുക്കുന്നുണ്ടാവും. അത് നമുക്ക് അറിയണം, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിനായിട്ടൊരു സമയം ഇതിനായിട്ടൊരു സമയം നമ്മൾ പിന്നെ മാറ്റി വെക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളത് എന്ത് ചെയ്യണം, നമുക്ക് ഒരു ഏകദേശം ഒരു ധാരണ വേണം. നമുക്കറിയാലോ ഒരു സെക്കൻഡ് ഏകദേശം ഒരു മിനിറ്റ് എത്രയാവും എന്നുള്ളത് നമുക്ക് മൈൻഡിലുണ്ടാവും, എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ എഫിഷ്യൻസി എത്രയാണ്, എൻ്റെ ടൈമിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അത് പതുക്കെ 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 കുറച്ച് കൊണ്ടുവരുന്നതാണ് ഒരു മെത്തേഡ്. ഓക്കെ, നമ്മൾ എഫിഷ്യൻസി നമുക്ക് ഉള്ള സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ സമയത്ത് ഓരോ സെക്കൻഡ്സ് കുറച്ച് വരുമ്പോൾ തന്നെ എത്രയോ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ 180 questions 200 minutes 180 questions ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഒരു സെക്കൻഡ് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഏകദേശം 3 minutes എന്ത് ചെയ്യും, എക്സ്ട്രാ കിട്ടുന്നുണ്ടാവും. അത് വളരെ ചെറിയ കണക്കാണ്. അപ്പം ആ തരത്തിലുള്ള സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഉള്ളത് അതിൻ്റെ അക്യുറസി നോക്കലാണ്. അതായത് നമ്മളുള്ള സമയം യൂട്ടിലൈസ് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ എഫിഷ്യൻസി നോക്കണം, ദെൻ ആക്യുറേറ്റ് ആകണം. ആക്യുറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ രീതി എന്ത് ചെയ്യണം, വൃത്തിക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഏകദേശം ഉള്ള സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നോക്കേണ്ടത്. അതിനൊക്കെ മുന്നേക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം നമുക്കൊരു ഡേ തുടങ്ങുന്ന സമയത്ത് ഒരു ഡേൻ്റെ പ്ലാൻ സെറ്റ് ചെയ്യണം. ഒരു പ്ലാൻ സെറ്റ് ചെയ്യണം, ഡെയിലി ഗോള് വേണം, ഡെയിലി ടാർഗറ്റ് വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസിന് ഇത്ര ടൈം നിൽക്കുന്നുണ്ട്, ഈ ടൈമോട് ഞാനത് ചെയ്ത് തീർക്കും. ആ സമയത്ത് നമുക്ക് ഉള്ള സമയം എന്ത് ചെയ്യും, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് ഫസ്റ്റ് കാര്യം, ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ടൈമിൻ്റെ വേസ്റ്റേജ് കുറക്കുക എന്നുള്ളതാണ്. ഈ എപ്പോഴും വേസ്റ്റേജ് വരുന്ന എപ്പോഴാണ് അറിയോ, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ വരുന്ന സമയത്ത് നമ്മൾ അതിൽ സ്റ്റക്കായി പോവുക, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മൾ കുറച്ച് വീക്ക് ആയതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം കൂടുതൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് നീറ്റ് കിട്ടാനുള്ള ഏറ്റവും പ്രധാന കാര്യം
കാര്യം എനിക്ക് മാത്സ് ഇഷ്ടമായി എന്നുള്ളതാണ്. മാത്സ് കുറേ പേര് പറയും മാത്സ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ നീറ്റ് എടുക്കി വന്നത്, അപ്പോൾ ഇനി വീണ്ടും മാത്സ് തന്നെയാണെന്നുള്ളതാണ്. പക്ഷേ മാത്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഫിസിക്സിലായിക്കോട്ടെ കെമിസ്ട്രിയിലായിക്കോട്ടെ. അറ്റ്ലീസ്റ്റ് ബയോളജിയിൽ നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നമ്മളെ ഡെയിലി ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും മാത്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമ്മൾ വേസ്റ്റേജ് കുറയ്ക്കാനും വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ എബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അത് നിങ്ങൾ ചെയ്യുക, ഡു പ്രാക്ടീസ് ആ മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡു പ്രാക്ടീസ് ചെയ്യുക. കാരണം കുറേ സ്റ്റെപ്പിലെല്ലാം നമ്മളെ സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ടാവുക. ആദ്യമൊക്കെ അങ്ങനെ ആവും, പിന്നെ കുറേ കാൽക്കുലേഷൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാവും നമ്മൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നുണ്ടാവും. ഈവൻ നമ്മൾ ചെറിയ അടുത്തടുത്തുള്ള വാല്യൂസുള്ള ആൻസറാണ് സമയത്ത് നമ്മൾ ആ റിസ്ക് എടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പം ആ തരത്തിലുള്ള വേസ്റ്റേജ് ഓഫ് ടൈം നമുക്ക് ഈ തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. ഒന്ന്, അക്കാഡമിക്സ് പ്രോപ്പറാക്കുക, മാത്തമാറ്റിക്കൽ എബിലിറ്റി കൂട്ടുക, ദെൻ പിന്നെ നമുക്കുള്ള ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്ത സംഭവം നെക്സ്റ്റ് മൂന്നാമത്തെ വരുന്നതാണ്, നമ്മൾ പിന്നെ ടെൻഷൻ സ്ട്രെസ്സോണ്ടൊക്കെ കൂടി എന്ത് ചെയ്യും, നമ്മൾ ടൈമിൽ ബ്ലോക്ക് വരുന്നുണ്ടാവും. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു വേറെന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ആലോചിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺസെപ്റ്റ് ആലോചിക്കുക, ടെൻഷൻ വരിക. അപ്പോൾ നമുക്ക് ടൈം എന്ത് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്, ടെൻഷൻ വന്നിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് വന്നിട്ട് നമ്മളൊന്ന് കൂളാവാത്തത് കൊണ്ട് നമ്മൾ ടൈം ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പം അത് വളരെ പെട്ടെന്ന് ചെയ്യും, ടൈം നമ്മൾ അറിയാതെ നമ്മൾ മിസ്സായി പോകും. ഒരു എക്സാം വരുന്ന സമയത്ത് അതിൻ്റെ മാർക്ക് കുറഞ്ഞ്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനായി, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് അടിപൊളിയായിട്ട് മനസ്സിലായില്ല, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായിട്ടില്ല, ബ്ലോക്ക് വന്നു. അപ്പോൾ ആ തരത്തിലുള്ള ബ്ലോക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പ്രോസസ്സ് എന്താ, നീറ്റിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കണം, സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കണമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ടാവും. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്യുക, സെക്കൻഡ് വേസ്റ്റേജ് ഓഫ് ടൈം ഒഴിവാക്കുക, ദെൻ നമ്മൾ ടൈമിലുണ്ടാവുന്ന ബ്ലോക്ക് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഡേ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡേൻ്റെ കംപ്ലീറ്റ് പ്ലാൻ വിത്ത് ഗോൾ ആൻഡ് ടാർജറ്റ് ഉണ്ടായാൽ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്നത് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ആഫ്റ്റർ നീറ്റ് നിങ്ങൾ MBBS പഠനവും അതുപോലെ തന്നെ നിങ്ങൾ ക്ലിനിക്കിലേക്ക് കടക്കുന്ന സമയത്തും പേഷ്യൻസിൻ്റെ കൂടെയും കുറേ മൾട്ടിപ്പിൾ പേഷ്യൻസ് വരുന്ന സമയത്തുള്ള മൾട്ടി ടാസ്കൊക്കെ കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലേ നമുക്കത് പോസിബിൾ ആകാൻ പറ്റുള്ളൂ, നമ്മൾ കരിയറിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ വിചാരിച്ച തലത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. സോ ഈയൊരു നീറ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഈ പറയുന്ന ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾക്കറിയാം 200 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു അധികം സമയം തന്നാൽ എല്ലാവർക്കും 70 out of 70 വരും. അപ്പോൾ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്ത് അത് ആൻസർ കറക്റ്റിലേക്ക് എത്തിക്കലാണ് നമ്മുടെ ടാസ്ക്, അതാണ് നമ്മളെ കോമ്പറ്റീഷൻ. സോ അതിലോട്ട് എന്ത് ചെയ്യുക, ടൈം മാനേജ്മെൻറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻസ് അക്കാഡമിക്സ്. സോ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യാൻ തുടങ്ങുക, ട്രൈ ചെയ്യാൻ തുടങ്ങുക. പെട്ടെന്നൊരു മാറ്റം വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു 10, 12, 11 months പിന്നെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളും നടന്നു പോകും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതൊന്നും കൂടി പറയുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.